നടനും എം എൽ എയുമായ മുകേഷിനെതിരെ മീറ്റുവിൻ്റെ ഭാഗമായി ആരോപണം ഉയർന്നത് ഏഷ്യാനെറ്റിലെ സെൽമി ദി ആൻസർ പരിപാടിയുടെ മൂന്നാം സീസൺ തുടങ്ങാൻ 3 ദിവസം അവശേഷിക്കുകയാണ്. മുകേഷാണ് ഈ പരിപാടിയുടെ അവതാരകൻ. അറിവിലൂടെ അതിജീവനമെന്ന ലക്ഷ്യത്തോടെയുള്ള പരിപാടി തുടങ്ങാൻ നാളുകൾ ശേഷിക്കുകയാണ് ആരോപണം മുകേഷിന് തിരിച്ചടിയാകുന്നത്. കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫിൻ്റെ ആരോപണം മുകേഷ് തിരിച്ചു തള്ളുകയാണ് ഉണ്ടായത്. ടെസ് ജോസഫിനെ തനിക്ക് അറിയില്ലെന്നും ഒന്നും ഓർമ്മയില്ലെന്നും സുപ്രീം കോടതിയിൽ പോയിക്കൊള്ളാമെന്നും ഇത്രയും കാലം ഉറക്കമായിരുന്നോ എന്നുമായിരുന്നു മുകേഷ് പ്രതികരിച്ചത്. അതേസമയം ട്വിറ്ററിൽ മുകേഷിനെതിരെ ഉന്നയിച്ച ആരോപണത്തിൽ ടെസ് ജോസഫ് ഉറച്ചു നിൽക്കുകയാണ്. ആരോപണം രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും നിയമപരമായ നടപടി സ്വീകരിക്കില്ലെന്നുമാണ് ടെസ് ജോസഫിൻ്റെ നിലപാട്. ഇത്തരക്കാരെ തുറന്നു കാട്ടാൻ മാത്രമാണ് തൻ്റെ ശ്രമമെന്നും അവർ പറഞ്ഞു. ഇത് പറയാൻ 19 വർഷമെടുത്തുവെങ്കിലും സംഭവിച്ചത് ഇതാണ്. കോടീശ്വരൻ പരിപാടിയുടെ ഷൂട്ടിങ്ങിനിടെ ചെന്നൈ ലേമറഡിയൻ വെച്ചായിരുന്നു സംഭവം. മലയാളി അവതാരകനായ മുകേഷനെ പലവട്ടം റൂമിലേക്ക് വിളിച്ചു. അടുത്ത ഷെഡ്യൂളിൽ എൻ്റെ റൂം അദ്ദേഹത്തിൻ്റെ റൂമിനടുത്തേക്കു മാറ്റി. തുടർന്ന് എൻ്റെ മേധാവിയായ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എം പിയായ ഡെറിക് ഒബ്രൈനോട് വിവരം പറഞ്ഞു. 1 മണിക്കൂറോളം അദ്ദേഹത്തോട് സംസാരിച്ചതിനെ തുടർന്ന് അടുത്തുള്ള ഫ്ലൈറ്റിൽ എന്നെ കയറ്റിവിട്ടു. 19 വർഷമായെങ്കിലും എൻ്റെ രക്ഷകനായ ഡെറിക്കിന് നന്ദി പറയുന്നു. ഏതായാലും സംഭവത്തിൽ പരാതിപ്പെടാനില്ലെന്നാണ് ടെസയുടെ നിലപാട്. തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് കോടീശ്വരൻ പരിപാടിയിൽ നിന്ന് മാറുകയായിരുന്നുവെന്നും ടെസ് ജോസഫ് പറയുന്നു. തൻ്റെ അനുവാദമില്ലാതെ മുകേഷ് റൂമിനടുത്തേക്ക് തൻ്റെ താമസം മാറ്റിയതിനെയും ടെസ് ചോദ്യം ചെയ്തിരുന്നു. തൻ്റെ താമസമുറി മാറ്റിയതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മുകേഷ് ആവശ്യപ്പെട്ടതനുസരിച്ചാണെന്നാണ് വളരെ ഉദാസീന ഭാഗത്തിൽ ഹോട്ടൽ അധികൃതർ അറിയിച്ചത്. ഇത്തരത്തിൽ വേട്ടക്കാരനെ സഹായിക്കുന്ന നിലപാടെടുക്കുന്ന ഹോട്ടലുകളെല്ലാം ഈ കുറ്റത്തിൻ്റെ ഭാഗമാണെന്നും ടെസ് ജോസഫ് കൂട്ടിച്ചേർക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി ലൈഫ്.